ഹായ് ഓൾ, വെൽക്കം ബാക്ക് ബീബൂസ് മലബാർ കിച്ചൺ. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് സ്പൈസി പോപ്കോൺ റെസിപ്പി ആയിട്ടാണ്. ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു സ്പൈസി ആയിട്ടുള്ളൊരു പോപ്കോൺ ആണ്. ഒരു വ്യത്യസ്തമായ രുചിയിലാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. അതിനായി ഞാനിവിടെ ഒരു പാൻ വെച്ച് കത്തിച്ച് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായതിന് ശേഷം വേണം നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ. ഓയിൽ ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ഡ്രൈഡ് കോണ് പോപ്കോൺ നമുക്കിതിലേക്ക് ഇട്ടെടുക്കാം. ഇത് നല്ല ഉണങ്ങി വരുന്ന പോപ്കോൺ ആണ്. ഇത് നമുക്ക് ആവശ്യത്തിന് ഇതിലേക്കിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാൻ. ഈ കോണ് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായി പോപ്കോൺ ആയി മാറും. അപ്പം നമുക്കിതൊരു അടപ്പ് വെച്ച് മൂടി വെക്കാം. ഇനി നമ്മളിതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം പോപ്കോൺ ആക്കിയെടുക്കാനായിട്ട്. ഇത് കുക്കായി വരുമ്പോൾ തന്നെ നമ്മൾ അടച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് പുറത്തേക്കൊക്കെ തെറിച്ച് പോവും. അപ്പം നമ്മളത് ശ്രദ്ധിക്കണം. ഇപ്പോൾ പോപ്കോൺ ഇപ്പോൾ നാട്ടിലെല്ലായിടത്തും നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കണും ഒന്ന് പ്രസ് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഞാനിടുന്ന ഓരോ റെസിപ്പീസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് പെട്ടെന്ന് കിട്ടാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പോപ്കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ പോപ്കോൺ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതുപോലെ പോപ്കോൺ റെഡിയാക്കിയെടുക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് ആവശ്യമായ സ്പൈസി മസാല എങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനായി ഞാനൊരു പാൻ വെച്ച് കത്തിച്ച് അതിലേക്ക് നമ്മൾ ഓയിലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 2 ടീസ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് അതേ അളവിൽ 2 ടീസ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. അതേപോലെ തന്നെ അതേ അളവിൽ ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഒരുകാനോ കൈ കൊണ്ടോ കുറച്ച് ഒരുകാനോ എടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞെരടിയിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ പിസ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന ലീഫ്സ് ആണ്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ സ്പൈസി പോപ്കോണിന് നല്ലൊരു ഒരു വേറൊരു ഫ്ലേവറാണ്. അപ്പം നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഈ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ സ്പൈസി സോസ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ തയ്യാറാക്കി വെച്ച സോസ് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ പോപ്കോണിലേക്ക് ചേർത്ത് നല്ലോണമൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ പോപ്കോണിൻ്റെ എല്ലാ ഭാഗത്തും ഈ സ്പൈസി മസാല എത്തണ രീതിയിൽ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. സ്പൈസി മസാലയുടെ കൂട്ട് ഞാൻ പോപ്കോണിലേക്ക് ചേർക്കുന്നത് വീഡിയോയിൽ കാണിക്കാൻ മറന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക.
ഒന്നെങ്കിൽ പോപ്കോൺ നമ്മുടെ സോസിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, അതല്ലെങ്കിൽ സോസ് പോപ്കോണിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും കുഴപ്പമില്ല. ഞാൻ സോസ് കോണിലേക്ക് ചേർത്തിട്ട് പോപ്കോണിലേക്ക് ചേർത്തിട്ട് അതൊന്ന് ശരിക്കും മിക്സ് ചെയ്തെടുത്തതാണ്. അത് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വീഡിയോയിൽ ക്യാമറ ഓണാക്കാൻ മറന്നുപോയതാണ്, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ക്ഷമിക്കുക. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച സ്പൈസി പോപ്കോണ് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഈ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സ്പൈസി പോപ്കോണിൻ്റെ റെസിപ്പി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ എന്താണ്, നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. എന്താണ്, അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇനി വേറെ നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ ബൈ.